രചന ഷിൻസി സ്റ്റെനി വരനാട്, അവതരണം ഷാഹുൽ മറയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. രാജകുമാരിയോട് ഞാൻ പറഞ്ഞവല്ലോ കേട്ടോ, ഈ പഴങ്കഞ്ഞിയും കുടിച്ചിട്ട് എന്റെ കൂടെ പോര്. ദാമോദരേട്ടന്റെ പറമ്പിൽ കാട് കൊത്താൻ ഒരാൾ കൂടെ വേണമെന്ന് പറഞ്ഞിരുന്നു. നിനക്കും അവനും കൂടി ചെലവിന് തരാനേ, നിന്റെ തന്ത സമ്പാദിച്ചൊന്നും ഇവിടെയല്ല. ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന കൊണ്ട് സൂചിച്ച് ജീവിക്കാന്ന് മോള് കരുതണ്ട. വേഗം ആവട്ടെ, സമയം പോണു. ടിക്ടോക്കിൽ കാണുന്ന പോലെ വളരെ ലളിതമായ കല്യാണത്തിലൂടെ പ്രാണപ്രിയന്റെ കൈയും പിടിച്ച് സൗമ്യയോട് വന്നു കയറിയിട്ട് രണ്ടാഴ്ച ആവുന്നതേയുള്ളൂ. കോളേജിലേക്ക് പോകുമ്പോൾ ബസ്സിൽ വെച്ച് സ്ഥിരമായി കാണാറുള്ള വളരെ മോഡേൺ ലുക്കിലുള്ള ബിബിനെ കണ്ടുകണ്ടെങ്കിലെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒരിത്. ഒട്ടും മോഡേൺ ചിന്താഗതിയില്ലാത്ത പഴയ നാടൻ ലുക്ക് വിട്ടുപിടിക്കാത്ത അപ്പനും അമ്മയോടും ദേഷ്യം തോന്നി. ഇത്രയും സ്റ്റൈലായിട്ട് വിടുന്ന ഇവന്റെ അപ്പനും അമ്മയും എത്ര സ്റ്റൈലായിരിക്കും. പതുക്കെ അവനോടുള്ള ഇത് അതായി മാറി പ്രണയം. കാര്യമറിഞ്ഞപ്പോൾ അവനും സമ്മതം. ഇടയ്ക്കിടെ പുതിയ പുതിയ ബുള്ളറ്റുമായി വന്ന് അവൻ കോളേജിന് മുമ്പിൽ അഭ്യാസം കാണിച്ചപ്പോൾ ആരാധനയങ്ങ് മൂത്തു. ഫോൺ വിളികൾക്കിടയിലൂടെ അവന്റെ ആഗ്രഹങ്ങൾ കേട്ട് തരളിതയായി. മഴ നനഞ്ഞുള്ള നൈറ്റ് റൈഡ്, അവന്റെ വീടിന്റെ ബാൽക്കണിയിൽ ഇരുന്നുള്ള ഉദയാസ്തമയങ്ങളുടെ സുന്ദരമായ കാഴ്ച, സിംഗപ്പൂരിലേക്കുള്ള ഹണിമൂൺ ട്രിപ്പ്, മൂന്നാറിലെ 0 ഡിഗ്രി തണുപ്പിൽ ഒരു പുതപ്പിനടിയിലെ പ്രണയം, വെള്ളച്ചാട്ടത്തിന് കീഴിലിരുന്നുള്ള ഫോട്ടോഷൂട്ട്, എത്ര രാത്രിയിലെ വർണ്ണനകളായിരുന്നു. വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇപ്പോഴത്തെ ട്രെൻഡ് ഒളിച്ചോട്ടമാണെന്ന്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് പോലും. അല്ലെങ്കിലും കൊറോണ കാലത്ത് കല്യാണത്തിനൊന്നും വലിയ ആഘോഷമൊന്നുമില്ലല്ലോ. ഇതാവുമ്പോൾ നാടറിയും. വേളാങ്കണ്ണിക്ക് പോവാൻ ഞാനുണ്ടായ സമയത്ത് അമ്മ നേർന്ന് നേർച്ച് പോലും വീട്ടാൻ പോവാത്ത അപ്പനെ വെച്ച് നോക്കുമ്പോൾ സിംഗപ്പൂരിന് ഹണിമൂണ് പോവാനിരിക്കുന്ന അവന്റെ സാമ്പത്തിക ശാസ്ത്രം അത്രയ്ക്കും ആലോചിക്കേണ്ട ആവശ്യമില്ല. ടോപ്പിനിത്തിരി ഇറക്കം കുറഞ്ഞിന് വഴക്ക് പറഞ്ഞ കൺട്രി അമ്മയെ വെച്ച് നോക്കുമ്പോൾ അവന്റെ വീട്ടുകാർ എത്രയോ മോഡേൺ ആവാനാണ് സാധ്യത. അല്ലെങ്കിൽ അവൻ ഇത്രയും സെറ്റപ്പായി നടക്കാനിടയില്ല. അവസാനം അവൻ പറഞ്ഞ പോലെ ട്രെൻഡിനനുസരിച്ച് വിളിച്ചപ്പോൾ ഓടിയിങ്ങ് പോരുകയും ചെയ്തു. ഇവിടെ വന്നപ്പോഴല്ലേ അറിയുന്നത്, മലമുകളിൽ പതിച്ചു കിട്ടിയ 10 സെന്റിൽ എപ്പോൾ നോക്കിയാലും ആകാശവും ഭൂമിയും കാണാവുന്ന ടാർപ്പായ വലിച്ചു കിട്ടിയ വീടാണ് അവന്റെ സ്വപ്ന സൗഹൃദത്തിന്റെ വർണ്ണനയ്ക്ക് മൂലകാരണമെന്ന്. മുറ്റത്തിറങ്ങി നിന്ന് നോക്കിയാൽ ഭൂമിയിൽ എവിടെയും സൂര്യൻ ഉദിച്ചാലും അസ്തമിച്ചാലും കാണാം. പണിക്കുപോക്ക് വളരെ വിരളം. പോയാലും കിട്ടുന്നത് ആ തലമുടി ചെത്തിക്കണ്ടിച്ച് വലത്തോട്ടും എടുത്തോട്ടും ചായച്ചിടാനും കുപ്പിപ്പാൻ്റ് വാങ്ങാനും കച്ചറി എഴുത്തുള്ള ടീഷർട്ട് വാങ്ങാനും ഒക്കെ പോകും. വീട്ടു ചെലവിന് കൊടുക്കുന്ന ലക്ഷണമൊന്നുമില്ലെന്ന് ആദ്യത്തെ ദിവസം വന്നപ്പോഴുള്ള തള്ളയുടെ ഇനി ഇതിനും കൂടി ചെലവിന് കൊടുക്കണോ എന്നുള്ള പ്രാക്ക് കേട്ടപ്പോൾ മനസ്സിലായി. ഒരു നേരം പോലും ചോറുണ്ട മടികൾ എനിക്കിപ്പോൾ 3 നേരം ചോറ്. വിശപ്പ് കൂടുമ്പോൾ താനേ അങ്ങ് ഇറങ്ങിപ്പോവും. അതിമനോഹരമായി തോന്നിയിരുന്ന അവന്റെ തല ഇപ്പോൾ കാണുമ്പോൾ മണ്ട ചീഞ്ഞ കവുങ്ങു മറിഞ്ഞ പോലെയാണ് തോന്നുന്നത്. ഓടിയ ഓട്ടത്തിന് വലിയ വീട്ടിൽ വന്ന് കയറുമ്പോൾ 2-ാം തരക്കാരിയായി മാറ്റിയെടുക്കാതിരിക്കാൻ എനിക്കായി പപ്പ കരുതിയിരുന്ന 40 പവനും കൊണ്ടുപോന്നിരുന്നു. ഇവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ അത് അവനോട് പറയാൻ തോന്നിയില്ല. കഴുത്തേലുണ്ടായിരുന്ന 2 പവന്റെ മാല ഇന്നലെ പണയമക്കാൻ കൊണ്ടുപോയതുകൊണ്ട് താലി വീണ്ടും ചെരടയിലോട്ട് സ്ഥാനം മാറി. ഇന്നലെ രാത്രി അവനോട്ട് വന്നുമില്ല. ഇപ്പൊ സംസാരം വളരെ കുറവാണ്. അല്ലെങ്കിലും ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ, എനിക്കെല്ലാം കണ്ട് ബോധ്യപ്പെട്ടതാണല്ലോ. എത്ര അപ്പന്മാരാണ് ചാടിപ്പോയ പെൺമക്കളെ നിരന്തരം വിളിച്ചും ഭീഷണിപ്പെടുത്തിയും തിരിച്ചുകൊണ്ടുപോകുന്ന്. പപ്പയും അമ്മയും എവിടെയാണെന്ന് അറിഞ്ഞിട്ടും ഒന്ന് വിളിച്ചുപോലുമില്ല. ഭീഷണിയൊന്നുമില്ലാതെ വെറുതെ ഒന്ന് തിരികെ ചെല്ലാൻ പറഞ്ഞാൽ മതിയായിരുന്നു. ഓരോരുത്തരാണെങ്കിൽ തല്ലുന്നു കൊല്ലുന്നു. എനിക്കുണ്ടല്ലോ ഒരപ്പൻ. നിനക്ക് എഴുന്നള്ളാറായില്ല ഇതുവരെ? തള്ള തൊള്ള തുറന്ന് അലറാൻ തുടങ്ങി. ആരുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, ആരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. കമ്പും കോലുമൊക്കെ വരുന്നവരുടെ കയ്യിലുണ്ട്. മുന്നിൽ വരുന്ന പപ്പയാണ്. ദൈവമേ, തല്ലി തകർക്കാനുള്ള വരവാണോ? പത്രത്തിലെ കാണുന്ന പോലെ ദുരഭിമാന. അവരിൽ പപ്പയും വീട്ടിലെ ഡ്രൈവർ വർഗീസേട്ടനെയും മാത്രമേ അറിയൂ. വീട്ടിലോട്ടും എന്നെയും മാറി മാറി നോക്കുന്ന വർഗീസേട്ടനെ കണ്ടപ്പോൾ തൊലി ഉരിഞ്ഞുപോയി. പപ്പ നല്ല ദേഷ്യത്തിലാണ്. ഡ്രൈവറുടെ വീട് വാർക്കാൻ കാശ് കൊടുത്ത് സഹായിച്ച പപ്പ അയാളുടെ മുമ്പിൽ നാണംകെട്ട് നിൽക്കുവാണ്. പപ്പ, അടിയും ബഹളൊന്നും ഉണ്ടാക്കേണ്ട, ഞാൻ കൂടെ വന്നോളാം. ഏട്ടനിയൊന്നും ചെയ്യേണ്ട, എല്ലാ ബന്ധവും ഞാൻ വേണ്ടെന്ന് വെച്ചോളാം. എന്തിന്? നീ എത്ര കഷ്ടപ്പെട്ടാ ഇവിടെ എത്തിയത്. ഈ സ്വർഗത്തിൽ നിന്ന് നിന്നെ തിരികെ കൊണ്ടുപോയാൽ ദൈവം പോലും എന്നോട് ക്ഷമിക്കില്ല. ഞങ്ങളുടെ കയ്യിലെ വടിയൊന്നും കണ്ട് നീ പേടിക്കണ്ട. ഈ വടികുത്തിയല്ലാതെ ഈ മലകയറി വരാനും ഇറങ്ങാനും പറ്റാത്തതുകൊണ്ട് കയ്യിൽ കരുതിയതാ. കൂടെയുള്ളത് ഇവിടുത്തെ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റൊക്കെയാണ്. നാളെ നീയോ അവനോ ഞാൻ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ് എന്തെങ്കിലും കൊള്ളയിതായ്മകൾ കാണിച്ച് പഴി എന്റെ തലയിൽ വെക്കാതിരിക്കാൻ സാക്ഷികളായിട്ട് ഇവരെ കൂട്ടി. പത്രത്തിൽ വായിക്കുന്ന പോലെ ദുരഭിമാന കുലക്കൊന്നും ഞാനില്ല. എന്നിട്ട് വേണം നിന്റെ അനിയനും അനിയത്തിക്കും അമ്മക്കൊക്കെ പുതിയ ചീത്തപ്പേരുണ്ടാക്കാൻ. കൊലപാതകിയുടെ കെട്ടിയോൻ, മക്കൾ എന്നൊക്കെ. ഞാൻ ഇനിയുള്ള കാലം ജയിലിലും. അല്ലെങ്കിലും വിളിച്ചിറക്കിയ അവനേക്കാളും തെറ്റുകാരി വിളി കേട്ടപ്പോഴേ ഞങ്ങളെ മറന്നിറങ്ങിപ്പോന്ന നീയല്ലേ. അതിന് വല്ലവരും കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളെ കൊല്ലാൻ ഞാനത്ര വിഡ്ഢിയല്ല. നിനക്കില്ലേലും ഞങ്ങൾ മുന്നും പിന്നും ചിന്തിച്ച് തീരുമാനം എടുക്കാറുള്ളൂ. ദാ ഈ ബാഗിൽ നിന്റെ കുറച്ച് ഡ്രസ്സും സർട്ടിഫിക്കറ്റും ഉണ്ട്. ഞങ്ങൾക്ക് ഇത് ആവശ്യമില്ല. ഇനി നീ അവിടുന്ന് കൊണ്ടുവന്ന സ്വർണ്ണം എടുത്തോണ്ട് വാ.
നിന്റെ അനിയത്തി കൊടുക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാൽ മതിയല്ലോ. നീ തന്നിലീ മോഷ്ടിച്ചതാണെന്ന് ഞാൻ കേസ് കൊടുക്കും. സ്വർണം കയ്യിലുണ്ടായിരുന്നെന്ന് അറിഞ്ഞപ്പോൾ അമ്മായിയമ്മയുടെ മുഖമൊന്നും മിന്നി, പെട്ടെന്ന് മങ്ങുകയും ചെയ്തു. ഒന്നും മിണ്ടാതെ സ്വർണം കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ എന്റെ കഴുത്തിലിട്ട് പപ്പയെ നോക്കി. ആ കഴുത്തി കിടന്ന മാല ഊരിക്കാണെന്ന് എനിക്കറിയാം, തിരികെ കിട്ടിയാ അത് തരണ്ട, എന്റെ വക നിനക്കത് ഇരിക്കട്ടെ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങുവാണ്. നീ ഇവിടെ ഓടിക്കേറിയതല്ലേ, ഇനി ഓടിയിറങ്ങി ഞങ്ങളെ കാണാൻ വന്ന് കഷ്ടപ്പെടണ്ട. പോയിട്ട് ഇത്തിരി തിരക്കണ്ടേ? പണ്ട് നീ ഉണ്ടായപ്പോ വേളാങ്കണ്ണിക്ക് പോകാൻ നേർന്ന നേർച്ച അങ്ങ് തീർത്തേക്കാന്ന് വെച്ചു. പിള്ളേർക്ക് അവൾക്കൊക്കെ സന്തോഷാവട്ടേന്നേ. എന്നാ ബൈ. പപ്പ പോകുന്നത് കണ്ണീര് മൂടിയിട്ട് കാണാൻ പറ്റുന്നില്ല. എന്നെ കാണാതായപ്പോൾ അവരനുഭവിച്ച വേദന ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇവളാരാ കേമി, ഇത്രയും സ്വർണം പെട്ടിയിൽ വെച്ചിട്ട് മിണ്ടിയോ നോക്കണം. എന്റെ ചക്കനെ വലവീശി പിടിച്ചിട്ട് വന്നു നിൽക്കണ നിൽപ്പ് കണ്ടില്ലേ? തള്ള ഉറഞ്ഞതുള്ളിൽ തുടങ്ങി. വലവീശി പിടിക്കാൻ നിങ്ങളുടെ മോനെന്താ സ്രാവാണോ? തുപ്പലൊത്തി പോലെന്ന് മനസ്സിലായപ്പോഴേക്കും എനിക്കല്ലേ എല്ലാം നഷ്ടപ്പെട്ടത് എന്ന് പറയാൻ മനസ്സ് കിടന്ന് വിങ്ങുന്നുണ്ട്. പറഞ്ഞാൽ ഉള്ള കഞ്ഞിയുടെ മുടങ്ങുന്നതിനാൽ വാക്കത്തിയും പിടിച്ച് അവർക്ക് പിന്നാലെ നടന്നു. മോളുടെ കാര്യം വലിയ കഷ്ടമാണല്ലോ ചേട്ടാ, അവൾ അവിടെ എങ്ങനെ ജീവിക്കും? കൂടെ വിളിച്ചാ അത് പോന്നേനെ. തിരിച്ചുള്ള യാത്രയിൽ ഡ്രൈവർ സങ്കടം പറഞ്ഞപ്പോൾ അയാൾക്ക് പറയാനുണ്ടായിരുന്നു, അവള് ജീവിതം പഠിക്കണ വർഗീസെ, തിരിച്ചുകൊണ്ടുവന്ന് ഈ പേരുദോഷം വെച്ച് വേറെ കല്യാണാലോചിച്ച് നടത്തിയ അത് ശരിയാവുന്ന എന്നാ ഉറപ്പുള്ളത്. കുറച്ചു കാലം നോക്കാം, ജോലി ചെയ്യാൻ തയ്യാറുള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഒരു പണിയാക്കി കൊടുക്കുകയോ പുതിയ സ്ഥാപനങ്ങൾ വല്ലതും തുടങ്ങി കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോഴേ ഞാനെല്ലാം ചെയ്തു കൊടുത്താ ജീവിതത്തിൽ ഉത്തരവാദിത്തം പഠിക്കില്ല. ഇതുപോലുള്ള പല എടുത്തുചാട്ടങ്ങൾ ഇനിയും ഉണ്ടാവും. സ്വർണ അവിടെ ഇരുന്ന അതും പതുക്കെ തീരും. അതുകൊണ്ട് ഞാൻ തിരിച്ചു മേടിച്ചെന്നേ ഉള്ളൂ. എവിടെ വരെ പോകുമെന്ന് നോക്കാം. പോക്ക് ശരിയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് തന്നെ കൊടുക്കാം. ഞങ്ങളുടെ മോളല്ലേ, കളയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഈ അകൽച്ചയാ നല്ലത്. സ്വരത്തിൽ ഇടർച്ച ആരും അറിയാതിരിക്കാൻ അയാൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു.